ഹായ്, എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 മോഡൽ കിയ കറൻസിലെ റീസെന്റ് ലോഞ്ച് ചെയ്ത ഒരു പുതിയ വേരിയന്റ് ആണ് ഗ്രാവിറ്റി എഡിഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾ കാണുന്നത്. കറൻസിലെ പ്രീമിയം ഓപ്ഷൻ ആൻഡ് പ്രസ്റ്റിജ് വേരിയന്റിന്റെ ഇൻ ബിറ്റ്വീൻ, അതായത് നടുക്ക് വെക്കുന്ന ഒരു വേരിയന്റ് ആയിട്ടാണ് ശരിക്കും ഗ്രാവിറ്റി എഡിഷനെ കിയ കൊണ്ടുവന്നിരിക്കുന്നത്. അത്യാവശ്യം വേണ്ട പ്രീമിയം ഫീച്ചേഴ്സ് ആണ് ഈ വാഹനത്തിലേക്ക് കിയ ആഡ് ചെയ്തിരിക്കുന്നത്. എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് ഈ വേരിയന്റിൽ വരുന്നത്? ഏതൊക്കെ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിൽ ഇത് അവൈലബിൾ ആണ്? എത്രയാണ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ്? നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. ഗ്രാവിറ്റി എഡിഷന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ, ലുക്ക് ഇപ്പോൾ ഒരുവിധം എല്ലാ വേരിയന്റുകൾക്കും കറൻസിന്റെ ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് വരുന്നത്. ടോപ്പ് എൻഡിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് LED ഹെഡ്ലൈറ്റ് വരുന്നു എന്നുള്ളതാണ് ഡിഫറൻസ്. പിന്നെ ഫ്രണ്ടിലെ DRL ഫംഗ്ഷനിലാവും. മറ്റെല്ലാ ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് വരുന്നത്. ഇനിയും ഈ ഗ്രാവിറ്റി എഡിഷന്റെ എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ, നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഈ ടോപ്പിൽ ഇത് ഫംഗ്ഷണൽ അല്ല. ആ DRL ജസ്റ്റ് റിഫ്ലക്ടേഴ്സ് മാത്രമാണ്. അതിന് താഴെയായിട്ട് നമുക്ക് ഹെഡ്ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഹാലജൻ ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആണ് വരുന്നത്. ഹൈബീമും ലോ ബീമും അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. അതിനകത്ത് തന്നെ ഹാലജൻ ആയിട്ടുള്ള പാർക്ക് ലൈറ്റ് കാണാനായിട്ട് പറ്റും. അതിനോട് ചേർന്ന് തന്നെ യൂണിറ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. അത് ഹാലജൻ ആയിട്ട് കൊടുത്തിരിക്കുന്നു. നമുക്ക് ഫ്രണ്ടിൽ വേറെ പാർക്കിംഗ് സെൻസേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ ഈ വേരിയന്റിൽ വരുന്നില്ല. ഫോഗ് ലാമ്പ് പോലെയുള്ള ഫീച്ചേഴ്സും വരുന്നില്ല. ഫ്രണ്ടിലെ ഗ്രില്ലിന് ചുറ്റും ഒരു അലുമിനിയം ഫിനിഷിലുള്ള ഒരു ഇൻസേർട്ട് കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് പറ്റും. ഫ്രണ്ടിലെ ഗ്രില്ലിലായാലും നമുക്ക് ആ ഒരു ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിലെ ഗ്രില്ല് പോലെ തോന്നിക്കുന്ന ഭാഗമല്ല, ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് വരുന്നത്. അതിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് കിയയുടെ ഒരു ബാഡ്ജും കൊടുത്തിരിക്കുന്നത് കാണാം. ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 15-inch വീൽസ് ആണ് ഈ വേരിയന്റിൽ കൊടുത്തിരിക്കുന്നത്. അത് 195/65 or 15 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് കറൻസിൽ വരുന്നത്. അത്യാവശ്യം നല്ല അലോയ് വീൽസിൻ്റെ സാദൃശ്യമുള്ള ടൈപ്പിലുള്ള വീൽ കപ്പ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിവിടെ ഗ്രാവിറ്റി എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കാണാനായിട്ട് പറ്റും. ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. നമുക്ക് LED ടെൻ ഇൻഡിക്കേറ്റേഴ്സ് മിററേഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കീലെസ് എൻട്രി പോലെയുള്ള കാര്യങ്ങളൊന്നും ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പ്ലെയിൻ ഗ്ലാസുകളാണ് വരുന്നത്. ടോപ്പിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു സിംഗിൾ ഡിൻ ആയിട്ടുള്ള സൺപ്രൂഫ് ഈ വേരിയന്റിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കിൽ നമുക്ക് ഷാർഫിൻ ആൻറ്റിനെ കാണാം. മറ്റ് റൂഫ് റെയിൽസോ കാര്യങ്ങളൊന്നും ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വശങ്ങളിൽ നിന്ന് നോക്കുമ്പോഴാണ് ശരിക്കും കറൻസിൻ്റെ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാവുള്ളൂ. അത്യാവശ്യം നല്ല സൈസുള്ള ഒരു വാഹനമാണ് ശരിക്കും കറൻസ്. ഇനി ബാക്കിൽ നിന്നുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ, വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബാക്ക് വശമാണ് ഈ വേരിയന്റിന് വരുന്നത്. നമുക്ക് ബാക്കിലെ ഗ്ലാസ് പ്ലെയിൻ ഗ്ലാസുകളാണ് വരുന്നത്. ഒരു സ്പോയിലർ പോലെ തോന്നിക്കുന്ന ഒരു ഭാഗം കൊടുത്തിരിക്കുന്നു. അതിനെ നമുക്ക് ഒരു ഹൈമൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം. പ്ലെയിൻ ഗ്ലാസുകളാണ്. വൈപ്പർ വാഷറ് ഡിഫോഗറൊന്നും തന്നെ വരുന്നില്ല. ബാക്കിൽ ഈ കൊടുത്തിരിക്കുന്നത് നമുക്കൊരു റിഫ്ലക്ടർ മാത്രമാണ്. കണക്ടർ ടെയിലൈറ്റ് പോലൊന്നും ഈ വേരിയന്റിൽ വരുന്നില്ല. നമുക്ക് ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുക. താഴെ നമുക്കൊരു ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ഒരു താഴെ റിവേഴ്സ് ലൈറ്റ് കാണാനായിട്ട് പറ്റും. അതെല്ലാം ഫുൾ ഹാലജൻ യൂണിറ്റ് ആയിട്ടാണ് വരുന്നത്. അതിന് താഴെയായിട്ട് നമുക്കിവിടെ റിഫ്ലക്ടേഴ്സ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ നമുക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. ഈ വേരിയന്റിൽ ബാക്കിൽ ഒരു റിവേഴ്സ് ക്യാമറയും കിയ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കറൻസ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് ഇവിടെ മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് കൊടുത്തിരിക്കുന്നത് കാണാം. ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷനിൽ, അതായത് നമ്മുടെ 3rd row ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ 645 L വളരെ വലിയൊരു ബൂട്ട് സ്പേസ് ആണ് ഈ വാഹനം തരിക. നമുക്ക് ഈ 3 റോയും നിവർത്തി വെച്ചിരിക്കുകയാണെങ്കിൽ ഏകദേശം 215 L ബൂട്ട് സ്പേസ് മാത്രമാണ് ഉണ്ടാവുക. ഇനി 3rd row പാസഞ്ചേഴ്സിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ, നമുക്കിവിടെ 2 പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു Type-C ചാർജിങ് ബോർഡ് കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. റൂഫ് മൗണ്ടഡ് ആയിട്ടുള്ള AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ബാക്കിലേക്കും LED ആയിട്ടുള്ള റീഡിംഗ് ലൈറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വശത്ത് നിങ്ങൾക്ക് ആ ഒരു ചാർജിങ് ബോർഡ് കാണാനായിട്ട് പറ്റും. നമുക്ക് ഈ സീറ്റ് സിമ്പിളായിട്ട് ഫോൾഡ് ചെയ്യാൻ അൺഫോൾഡ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അത് 50-50 രീതിയിൽ ഫോൾഡ് ചെയ്യാൻ അൺഫോൾഡ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു ക്ലെവർ ടച്ച് എന്നുള്ള രീതിയിൽ ഇത് നമുക്കിപ്പോൾ ആവശ്യമില്ലെങ്കിൽ ഇതിവിടെ ഒട്ടിച്ചു വയ്ക്കാവുന്ന രീതിയിലുള്ള ഒരു സ്റ്റിക്ക് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അഡ്ജസ്റ്റബിൾ ഹെഡ്റെസ്റ്റ് കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. 2 പേർക്കുള്ള ഹെഡ്റെസ്റ്റ് കാര്യങ്ങളാണ് വരുന്നുള്ളൂ. സെൻട്രൽ പാസഞ്ചറിന് ഹെഡ്റെസ്റ്റ് കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനിയും ഈ വേരിയന്റിന്റെ അകത്തു നിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ കീലെസ് എൻട്രി കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഡ്യുവൽ ടോൺ കളറാണ് ഈ വാഹനത്തിന് ഇന്റീരിയറിൽ കൊടുത്തിരിക്കുന്നത്. ടോപ്പിലെല്ലാം ഒരു ബ്ലാക്ക് ഫിനിഷിലും താഴെ ഒരു ഓഫ് വൈറ്റ് കളറിലുമാണ് ഇന്റീരിയർ വരുന്നത്. അതിന് നടുത്തിവിടെ ഒരു സിൽവർ ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. നമ്മുടെ സെൻട്രൽ കൺസോളിൻ്റെ ഭാഗങ്ങളിൽ ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ വരുന്നു. എന്താണെങ്കിലും അതിൽ കയറുമ്പോൾ നമുക്കൊരു പ്രീമിയം ഫീൽ തരുന്ന രീതിയിലാണ് ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ പുതിയ വേരിയന്റിൽ എടുത്തു പറയേണ്ട കാര്യമാണ് ലെതറിക് സീറ്റുകൾ. നമുക്ക് എല്ലാ സീറ്റുകളും ലെതറിക് സീറ്റുകളാണ് ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം പറഞ്ഞ രീതി ഡ്യുവൽ ടോൺ കളറാണ്. ഇവിടെ എല്ലാം നമുക്ക് ചെറിയൊരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് ഫോർഡോ പവർ വിൻഡോ കൺട്രോൾ, ലോക്ക് ആൻഡ് അൺലോക്ക് മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല.
ഇവിടെ എല്ലാം നമുക്കൊരു സിൽവർ ഇൻസെർട്ട് കാണാം. ഡോർ ഹാൻഡിൽസ് നമുക്ക് ക്രോം ഇൻസെർട്ടിൽ കാണാനായിട്ട് പറ്റും. ഇവിടെ എല്ലാം നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. നമുക്ക് ലോക്ക് ആൻഡ് അൺലോക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനോട് കൂടിയ രണ്ട് ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള ഫ്ലിപ്പ് കീസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ഇനി ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡ്രൈവർ സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. നമ്മൾ ആദ്യം പറഞ്ഞത് ലെതർ സീറ്റുകളാണ്, വശങ്ങളിലെല്ലാം ഒരു വൈറ്റ് കളർ പൈപ്പിംഗ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. എന്നാണെങ്കിൽ അതൊരു പ്രീമിയം ലുക്ക് തരുന്നുണ്ട് ശരിക്കും. അതിന് താഴെയായിട്ട് നമുക്കിവിടെ ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഹുഡ് ഓപ്പൺ ചെയ്യാനിവിടെ താഴെയായിട്ടാണ് വരുന്നത്. നമുക്കിവിടെ വശത്തായിട്ട് ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ടിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു, ട്രാക്ഷൻ കൺട്രോൾ വരുന്നു, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. എ സി വെൻസിന് ചുറ്റുമെല്ലാം താഴെയെല്ലാം നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷ് കാണാം. ഇനി അകത്തു നിന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഗ്രാവിറ്റി എഡിഷൻ വേരിയൻറ്റിൻ്റെ ഇൻറ്റീരിയർ നിന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇൻറ്റീരിയർ ലുക്ക് ഇപ്പോൾ കുറച്ചും കൂടിയും ഒരു പ്രീമിയം ഫീല് തരുന്നുണ്ട് നമുക്ക്. അത് ഈ ഒരു കളർ കോമ്പിനേഷൻ ആണെങ്കിലും സെൻറ്ററിലുള്ള ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് ആണെങ്കിലും ആ ടോപ്പ് എൻഡിൻ്റെ അതേ ലുക്ക് അല്ലെങ്കിൽ അതിനോട് സിമിലർ ആയിട്ടുള്ള ലുക്ക് കാര്യങ്ങളാണ് ശരിക്കും തരുന്നത്. ഇനി അതുള്ള ഫിറ്റ് ആൻഡ് ഫിനിഷ് കാര്യങ്ങളൊക്കെ എടുത്തു പറയേണ്ടതാണ്. ശരിക്കും ഒരു പ്രീമിയം കാറിൻ്റെ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് വേരിയൻ്റ് മീൻസ് ഈ വാഹനം തരുന്നുണ്ട്. ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ലെതർ റാബ്ഡ് ആയിട്ടുള്ള ഡീ കട്ട് സ്റ്റിയറിംഗ് വീല് വന്നിട്ടുണ്ട്. അതിന് താഴെയായിട്ട് കറൻസ് എന്ന് പറഞ്ഞ ബാഡ്ജും കാര്യങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതായത് മൾട്ടി ഫംഗ്ഷനിലാണ്. ഇടത് വശത്ത് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും വലത് വശത്ത് ഇൻസ്ട്രുമെന്റ് കൺട്രോൾസും കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസും കൊടുത്തിരിക്കുന്നുണ്ട്. ഇത് നമുക്ക് സ്റ്റിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷനോട് കൂടി സ്റ്റിയറിംഗ് വീലാണ്. ടെലസ്കോപ്പിൻ്റെ ഓപ്ഷനൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇടത് വശത്തായിട്ട് നമുക്ക് വൈപ്പറിൻ്റെ കൺട്രോൾസും വലത് വശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഹെഡ്ലൈറ്റിൽ ഓട്ടോ ഹെഡ്ലൈറ്റ് പോലെ ഓപ്ഷൻസ് ഒന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല. ഇനിയും സെൻട്രലിലേക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് വരുന്നത്. സ്പീഡോ മീറ്ററും ആർ പി എം മീറ്ററും ഡിജിറ്റൽ ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ആ ഡോർ അടച്ച സമയത്ത് അതിൻ്റെ ഒരു ഗ്രാഫിക്സ് കാര്യങ്ങളെല്ലാം ഒരു പ്രീമിയം ഫീല് തരുന്നുണ്ട്. ഇനി നമുക്കത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ് കൊടുത്തിരിക്കുന്നത് സ്റ്റിയറിംഗ് വീലിലാണ്. അതിനകത്ത് നമുക്ക് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് വരുന്നുണ്ട്. എനിക്കൊരു ടയർ പ്രഷർ വാണിംഗ് ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സ് അതിനകത്ത് കിയ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ കിയുടെ ഒരു ഇത് എല്ലാ വാഹനങ്ങളിലും കണ്ടുവന്നിരുന്ന ആ ഒരു 8-ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ടച്ച് റെസ്പോൺസ് ഉള്ള ഒരു ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ ആണ്. അവിടെ ടച്ച് റെസ്പോൺസ് ആണ് കാര്യങ്ങളാണെങ്കിലും നല്ലൊരു പ്രീമിയം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഈ വാഹനത്തിന് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള റിവേഴ്സ് ക്യാമറയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള രീതിയിലാണ് റിവേഴ്സ് ക്യാമറ വരുന്നത്. അത് നമുക്ക് കിയുടെ എല്ലാ വാഹനങ്ങളിലും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ആ ക്യാമറയുടെ നമുക്ക് സെൻട്രലിൽ കാണുമ്പോൾ പാർക്കിംഗ് സെൻസേഴ്സിന്റെ ഇൻഡിക്കേഷൻ നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ കാണാനായിട്ട് പറ്റും. ആ നാല് പാർക്കിംഗ് സെൻസേഴ്സ് ഫംഗ്ഷൻ ചെയ്യുന്ന അതിനകത്ത് കാണാം. പിന്നെ നമുക്കൊരു ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും റിവേഴ്സ് ഇടുന്ന സമയത്ത് എൻ്റെ മുകളിലായിട്ട് കാണുന്നുണ്ട്. ഇനി അതിന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ മ്യൂസിക് സിസ്റ്റം നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വരുന്നുണ്ട്. വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ നാല് സ്പീക്കർ രണ്ട് ടൂട്ടോട് കൂടിയ നല്ല ക്ലാരിറ്റി ഉള്ള ഒരു മ്യൂസിക് സിസ്റ്റം ആണ്. അതിന് താഴെ നമുക്ക് അതിൻ്റെ ഫിസിക്കൽ ബട്ടൺസ് കൊടുത്തിരിക്കുന്നു. അത് താഴെയായിട്ട് നമുക്കിവിടെ സാറ്റലൈറ്റിൻ്റെ ബട്ടൺ കാണാം. എ സി കൺട്രോൾസിലേക്ക് വരുമ്പോൾ ഈ വേരിയൻറ്റിൽ മാനുവൽ എ സി കൺട്രോൾസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓട്ടോ എ സി പോലെയുള്ള ഫീച്ചേഴ്സ് വരുന്നില്ല. അതിന് താഴെയായിട്ട് നമുക്കിവിടെ ഒരു യു എസ് ബി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നു മ്യൂസിക് സിസ്റ്റത്തിൻ്റെ. അതിന് താഴെ നമുക്ക് 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമ്മൾക്ക് ഒരു ടൈപ്പ് സി ചാർജിംഗ് ബോർഡും കൊടുത്തിട്ടുണ്ട്. അത് വയർലെസ് ചാർജിംഗ് പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും വരുന്നില്ല. നമുക്കിവിടെ ഹിൽ ഡിസൈൻ കൺട്രോളിൻ്റെ ഒരു ബട്ടനും കാണാനായിട്ട് പറ്റും. ഇതിപ്പോൾ മാനുവൽ വേരിയൻ്റ് ആണ്. 6-സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് കാണാം. അതിന് ചുറ്റും എല്ലാം നമുക്ക് ഇവിടെയുള്ള ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. നമുക്ക് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് വരുന്നു. സെൻട്രലിൽ നമുക്ക് അത്യാവശ്യം സൈസ് ആയിട്ടുള്ള ഒരു ഗ്ലോ ബോക്സ് കാണാനായിട്ട് പറ്റും. അത് ഫ്ലിപ്പ് ചെയ്ത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അതിനകത്ത് അത്യാവശ്യം വലിയ സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ചെറിയൊരു ട്രേ കാര്യങ്ങളും അതിൻ്റെ ടോപ്പിലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി സീറ്റിൻ്റെ കംഫോർട്ട് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഒരു ലെതർ ഫിനിഷ് ആയിട്ടുള്ള സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. നല്ല കംഫോർട്ട് ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോട് കൂടിയ സീറ്റുകളാണ്. നമുക്കിവിടെ സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഓപ്ഷൻ ഒന്നും വരുന്നില്ല. എയർ ബാഗിന്റെ ബാഡ്ജിങ് കാണാനായിട്ട് പറ്റും. നമുക്കിവിടെ നമ്മൾ ആദ്യം പറഞ്ഞത് സിംഗിൾ ഇതിനായിട്ടുള്ള സൺറൂഫ് കാര്യങ്ങൾ വരുന്നുണ്ട്. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിറർ ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ ഈ വേരിയന്റിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഡാഷ് ക്യാം കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. നമുക്ക് സെന്റർ IRVMs മാനുവൽ ഡിമ്മിംഗ് IRVMs ആണ്. നമുക്കിവിടെ ഒരു സൺഗ്ലാസ് ഹോൾഡർ കാണാനായിട്ട് പറ്റും. നമ്മൾ രണ്ട് റീഡിംഗ് ലൈറ്റ് വരുന്നു. രണ്ട് റീഡിംഗ് ലൈറ്റും ഹാലജൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നമ്മളുടെ സൺറൂഫ് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ബട്ടൺ ഉള്ളൂ. വൺ ടച്ച് ഓപ്പൺ, വൺ ടച്ച് ക്ലോസ് കാര്യങ്ങളുള്ള ഫീച്ചേഴ്സ് അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഡ്രൈവർ സൈഡിലും സൺവൈസസ് മിറർ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വേരിയന്റ് ആയിട്ട് ശരിക്കും നമുക്ക് ഈ ഗ്രാവിറ്റി എഡിഷനെ നമുക്ക് നോക്കാം. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും വലിയ ബാക്ക് ഡോറുകൾ വരുന്ന ശരിക്കും കറൻസിനാണ്. ഈസി ആയിട്ട് കയറി ഇറങ്ങാം. നമ്മൾ പറയുന്ന വിശാലമായ ഷോറൂമാണ് അകത്ത്. ഇഷ്ടംപോലെ സ്പേസ് കാര്യങ്ങളാണ് വരുന്നത്. ഇനി ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറഞ്ഞ ഡ്യുവൽ ടോൺ കളറാണ് ഡോർ പാഡിൽ. ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ കൊടുത്തിരിക്കുന്നു. പവർ വിൻഡോ കൺട്രോൾ, സ്പീക്കർ ഗ്രില്ല്, ഇവിടെ എല്ലാം നമുക്കൊരു സിൽവർ ഫിനിഷ് കാണാം. ഡോർ ഹാൻഡിൽസ് ആ ക്രോം ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. നമുക്ക് സൺ ബ്ലൈൻസ് ഇതേ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു
കിയയുടെ വരുന്ന എല്ലാ വാഹനങ്ങളിലും ഇപ്പോൾ കരൻസിൻ്റെ ബേസ് വേരിയൻ്റ് തൊട്ടേ നമുക്ക് സൺബ്ലൈൻസ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ബാക്ക് യാത്രക്ക് ബാക്ക് സീറ്റിലേക്ക് വരികയാണെങ്കിൽ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോട് കൂടിയ ബാക്ക് സീറ്റുകളാണ്. ഈ ഒരു സീറ്റ് നമുക്ക് ഇത്രയും ചരിച്ചിരുന്ന രീതിയിൽ സ്റ്റാൻഡിങ് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ രീതിയിലാണ് അത് നിവർന്നിരിക്കുന്ന പൊസിഷൻ, അതുകൊണ്ടാണ് രണ്ട് സീറ്റുകൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കത് ഈ ഒരു സൈഡിലുള്ള ലിവർ ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ ഐസോഫിക്സ് സൈഡ് സീറ്റിൻ്റെ ബട്ടൺ കാണാം. നമുക്ക് സെൻറ്ററിൽ ഒരു പാസഞ്ചർ ഇല്ലായെങ്കിൽ അത്യാവശ്യം നല്ല കംഫോർട്ടായിട്ടുള്ളൊരു സെൻറ്റർ ആംറെസ്റ്റ് കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ബാക്ക് യാത്രക്കാരെ മറ്റ് കംഫോർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിലേക്ക് നമ്മുടെ എ സി കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബട്ടൺ ഇവിടെ മീൻസ് ഒരു നെഡിൽ ഇവിടെ കൊടുത്തിരിക്കുന്നു. അതിന് താഴെ നമുക്ക് രണ്ട് 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ടുകൾ കാണാം. സോറി, ടൈപ്പ് സി ചാർജിങ് പോർട്ടുകൾ രണ്ടെണ്ണം ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. നമുക്കിവിടെ ടോപ്പിലായിട്ടാണ് നമുക്കിവിടെ എ സി വെൻസ് കൊടുത്തിരിക്കുന്നത്. സ്പ്രിംഗായിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്കൊരു റീഡിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു, അതും എൽ ഇ ഡി റീഡിംഗ് ലൈറ്റുകളാണ് വരുന്നത്. നമുക്ക് എ സി വെൻസ് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. മാസീവായിട്ടുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ സീറ്റ് രണ്ട് പൊസിഷനിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഏറ്റവും ഫ്രണ്ടിലേക്ക് കയറ്റിയിട്ടാൽ ഇത്രയും ലെഗ് സ്പേസാണ് നമുക്ക് കിട്ടുക. മാക്സിമം ബാക്കിലേക്ക് ഇറക്കിയിട്ടാൽ നമുക്ക് ഇത്രയും സ്പേസും ഇതിനകത്ത് അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞതാണ്, പക്ഷേ എന്നാലും മാസീവായിട്ടുള്ള ഹെഡ് റൂമാണ് നമുക്ക് വരുന്നത്. 3 പേർക്കൊക്കെ സുഖമായിട്ടിരിക്കാവുന്ന സ്പേസാണ് ഈ വാഹനത്തിൻ്റെ ബാക്കിലുള്ളത്. നമ്മളൊരു 5 പേരുള്ളൂ എങ്കിൽ നമുക്ക് 5 പേർക്ക് സുഖമായിട്ട് ഈ സെക്കൻഡ് റോൾ ഉൾപ്പെടെ ഇരിക്കാം. ബാക്ക് റോ നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് ലഗേജ് ക്യാരി ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. പിന്നെ ഇപ്പോൾ ഈ വാഹനത്തിൽ അതിലെ സീറ്റ് കാര്യങ്ങൾ വന്നതോടുകൂടി ശരിക്കും ഒരു പ്രീമിയം ഫീൽ തരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു സിംഗിൾ ഡിൻ സൺറൂഫ് കാര്യങ്ങളും കൂടിയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേർഡ് റോയിലേക്ക് എങ്ങനെ പാസ് ചെയ്യാമെന്ന് നോക്കാം. ഇതിലേക്ക് പാസ് ചെയ്യാനായിട്ട് നമുക്ക് ഈ സെക്കൻഡ് റോ സീറ്റിൻ്റെ അവിടെ ഈ ഒരു ലിവർ നമ്മൾ പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ ഈ സീറ്റ് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഒറ്റ ഫ്ലിപ്പിൽ തന്നെ കംപ്ലീറ്റ്ലി ഫോൾഡ് ആവും. നമുക്ക് ഈസിലി തേർഡ് റോയിലേക്ക് കയറാനായിട്ട് പറ്റും. ഇപ്പോൾ തേർഡ് റോ ശരിക്കും ചിൽഡ്രൻസിന് മാത്രമല്ല, അത്യാവശ്യം വലിയ അഡൾട്ടിനും ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാനുള്ള സ്പേസ് ഇതിൻ്റെ തേർഡ് റോ തരുന്നുണ്ട്. നല്ല കംഫോർട്ടായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാനുള്ളൊരു സ്പേസ് ഇതിൻ്റെ തേർഡ് റോയിൽ ശരിക്കും നമുക്കുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. കറൻസിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ബേസ് വേരിയൻ്റ് തൊട്ട് 6 എയർബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, ഹിൽ ഡിസെന്റ് കൺട്രോൾ പോലെയുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഈ ഗ്രാവിറ്റി എഡിഷനിൽ നമുക്ക് ടയർ പ്രഷർ വാണിംഗ് പോലുള്ള ഫീച്ചേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കറൻസിൻ്റെ ടാക്സി സെഗ്മെന്റിൽ ഒരു വാഹനം വരുന്നുണ്ട് ബേസ് വേരിയൻ്റ്. അതിനകത്ത് 2 എയർബാഗ് ഉള്ളൂ, മറ്റെല്ലാ വേരിയൻറ്റുകളിലും നമുക്ക് 6 എയർബാഗ് വരുന്നുണ്ട്. ഇനി ഈ വേരിയന്റിലെ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്രോൾ മാനുവൽ അവൈലബിൾ ആണ്, പെട്രോളിൽ IMT അവൈലബിൾ ആണ്, ഡീസലില് മാനുവലും അവൈലബിൾ ആണ്. നമുക്ക് ഓട്ടോമാറ്റിക് എന്ന് പറയുന്ന രീതിയിൽ IMT മാത്രമാണ് ശരിക്കും ഈ ഒരു ഗ്രാവിറ്റി എഡിഷനിൽ വരുന്നുള്ളൂ. പെട്രോളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സെൽറ്റോസിലെ കണ്ടുവന്നിരുന്ന 1.5 ലിറ്റർ നാച്ചുറൽ ആസ്പെക്ട് പെട്രോൾ എഞ്ചിൻ ആണ് വിത്ത് 6-സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ്. ഇതിനകത്ത് എല്ലാ വേരിയൻറ്റുകളിലും 6-സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. IMT ആണെങ്കിലും 6-സ്പീഡ് ആണ്. പെട്രോളിന് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 16-17 ഒക്കെയാണ്. റിയൽ ലൈഫിൽ ഉപയോഗിക്കുന്നവർക്ക് ഒരു 10-15 ഒക്കെ എക്സ്പെക്ട് ചെയ്യാം. കറൻസ് എടുക്കുന്നവർ തീർച്ചയായിട്ടും ഡീസലിലേക്കാണ് പോകുന്നത്. ഡീസലിൽ കമ്പനി 22 ഒക്കെ ക്ലെയിം ചെയ്യുന്നെങ്കിൽ നമുക്കൊരു 15-18 ഇടയ്ക്ക് ആവറേജ് മൈലേജ് വേരിയൻറ്റിന് എല്ലാ വേരിയൻറ്റുകൾക്കും ലഭിക്കും. ഇനി ഈ ഗ്രാവിറ്റി എഡിഷൻ്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ പെട്രോൾ മാനുവൽ വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 1,458,000 രൂപയാണ്. എല്ലാ ഓഫറുകളും കഴിഞ്ഞിട്ടുള്ള ഓൺ റോഡ് പ്രൈസാണ്. പുതിയ വേരിയൻ്റ് ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഓഫർ കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് എനിക്ക് ഷോറൂമിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഇനി IMT വേരിയൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, പെട്രോൾ IMT വേരിയൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 1,625,000 രൂപയാണ് അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഡീസൽ മാനുവലിലേക്ക് വന്നു കഴിഞ്ഞാൽ 1,685,000 രൂപ. അപ്പോൾ IMT ഓടിക്കുന്ന ഒരാൾക്ക് എൻ്റെ അഭിപ്രായത്തിൽ മാനുവൽ ഓടിക്കാനായിട്ട് പറ്റും. അവ ക്ലച്ച് ഇല്ല എന്നുള്ള ഡിഫറൻസ് മാത്രമാണ് വരുന്നത്, മറ്റെല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. ഫീച്ചേഴ്സ് കാര്യങ്ങളാണെങ്കിലും അത്യാവശ്യം വേണ്ട ഒരു പ്രീമിയം ഫീച്ചേഴ്സ് എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ സ്റ്റിയറിംഗ് വീല്, ഡീകട്ട് സ്റ്റിയറിംഗ് വീല് വരുന്നുണ്ട്, സൺറൂഫ് വരുന്നുണ്ട്, നമുക്ക് ഡാഷ് ക്യാം വരുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടെ വന്നിരിക്കുന്ന ഒരു വേരിയൻ്റ് ആണ് ശരിക്കും ഇത്. എനിക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നുന്നത് ബാക്കിൽ ഒരു വാഷർ ആൻഡ് ഡിഫോഗർ വൈപ്പർ കാര്യങ്ങൾ ഉൾപ്പെടുത്താമായിരുന്നു. പിന്നെ ഫ്രണ്ടിൽ വേണമെങ്കിൽ ആ ഒരു DRL കൂടി ആകായിരുന്നു. മറ്റെല്ലാ ഫീച്ചേഴ്സും മറ്റെല്ലാം കൊണ്ടും അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അറ്റ് പ്രസൻറ്റ് കിയ കറൻസിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻ്റ് നമ്മളുടെ ഈ ഗ്രാവിറ്റി എഡിഷനാണ്. നിങ്ങൾക്ക് എല്ലാ എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലും ഇത് അവൈലബിൾ ആണ്. അതിൻ്റെ ഓട്ടോമാറ്റിക് മാത്രമാണ് അതിനകത്ത് മിസ്സിംഗ് ഉള്ളൂ. അങ്ങനെ ഓട്ടോമാറ്റിക് വേണ്ടവർക്ക് IMT ചൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. റെഗുലർ വ്യൂസ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കിയ റിലേറ്റഡ് ഉള്ള എന്ത് ഇൻഫർമേഷനും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. ഇഞ്ചോൺ കിയയുടെ നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. കേരളത്തിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും വാഹനം ബുക്ക് ചെയ്യാനും ഡെലിവറി ചെയ്യാനും നിങ്ങൾക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ. അപ്പോൾ അറ്റ് പ്രസൻറ്റ്